പക്ഷെ നമ്മുടെ സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ ഒട്ടനവധി പള്ളിയിലച്ചന്മാർ അതുപോലെ തന്നെ ഈ കന്യാസ്ത്രീകൾ ഇവരൊക്കെ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഇവർക്ക് കൃത്യമായിട്ട് സർക്കാർ ശമ്പളവും നൽകുന്നുണ്ട്. ഇപ്പോൾ വരുന്നൊരു വാർത്ത, ഈ കന്യാസ്ത്രീകളും അച്ഛന്മാരും ഒക്കെ അവർക്ക് ലഭിക്കുന്ന ശമ്പളം അവർ മറ്റു കാര്യങ്ങൾക്കായി വിനിയോഗിക്കുന്നില്ല, പകരം അത് പള്ളിയെ ഏൽപ്പിക്കുന്നു, അതായത് ചർച്ചിനെ ഏൽപ്പിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളെ ഈ ആദായ നികുതി ഈടാക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണം. ഇത് ശരിയായ ഒരു നടപടിയാണോ, അവരുടെ ഒരു ആവശ്യം? അതെ അതെ, നല്ല നല്ല പ്രശ്നമാണത്. ഏതായാലും അത് ഉയർന്നു വന്നിട്ടുണ്ട് ഇന്ത്യയിൽ. വലിയൊരു സുപ്രീം കോടതിയിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ആ ചർച്ച പുറത്ത് കൃത്യമായൊരു വിധിയായി വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇന്ത്യയിലെ പുരോഹിതന്മാർ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ പാതിരിമാർ, അച്ഛന്മാർ, അവരൊക്കെ വലിയ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ വലിയ ഉദ്യോഗങ്ങളിൽ അവരുണ്ട്. അവർ തന്നെ നടത്തുന്ന സ്കൂളുകളിൽ അവരധ്യാപക കോളേജുകളിൽ ഒക്കെ ആദ്യം പരിഗണിക്കവരാണല്ലോ. ഇപ്പോൾ ഒരു കന്യാസ്ത്രീ, യോഗ്യയായ ഒരു കന്യാസ്ത്രീ ഉണ്ടെങ്കിൽ ആ സഭയിലുണ്ടെങ്കിൽ അവർക്കാണ് അത് ആദ്യം കൊടുക്കുക. അച്ഛന്മാർ, ഫാദേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കാണ് കൊടുക്കുക. തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടതുമാണ്. പക്ഷേ അപ്പം ശമ്പളം കൊടുക്കുന്ന ആരാണ്? നമ്മുടെ എയ്ഡഡ് സ്കൂളായാലും ഗവൺമെൻറ് സെക്ടറിലെ ജോലിയായാലും ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ്. അപ്പോൾ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ശമ്പളം, പക്ഷേ അവർ പറയുന്ന അവരുടെ വാദം ഇതാണ്, ഞങ്ങൾ പക്ഷേ ശമ്പളം വാങ്ങുന്നത് ഞങ്ങളുടെ അക്കൗണ്ടിലാണെന്നേ ഉള്ളൂ. ഒരു പക്ഷേ ശരിയായിരിക്കും. അവരുടെ എ ടി എം അക്കൗണ്ട് പോലും ഓപ്പറേറ്റ് ചെയ്യുന്നത് പലപ്പോഴും അവരല്ല. അവരുടെ ടെലിഫോൺ അവരുടേതല്ല. വലിയ വിധേയത്വവും ഒരു 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 തരം വല്ലാത്ത ചട്ടക്കൂടിനുള്ളിലാണല്ലോ. പല കന്യാസ്ത്രീകളോടും ഫോൺ നമ്പർ ചോദിച്ചു നോക്കും, തരില്ല. എനിക്ക് വളരെ അടുപ്പമുള്ള കന്യാസ്ത്രീകളുണ്ട്. ഞാൻ പലയിടത്തും എക്സാം ഡ്യൂട്ടിക്കും എലക്ഷൻ ഡ്യൂട്ടിക്കും ഒക്കെ ഒരുമിച്ച് വരുന്ന കന്യാസ്ത്രീകളുണ്ടാവും. സോറി, എല്ലാം പരസ്പരം എല്ലാ വർത്തമാനങ്ങളും പറയും, എല്ലാം തുറന്ന് ഡിസ്കസ് ചെയ്യും, നല്ല സൗഹൃദമാണ്. പക്ഷേ ഒരിക്കലും അത്രേ ഞാൻ ചോദിച്ചുള്ളൂ. പിന്നെ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണ്. ഞാൻ ഒരു കന്യാസ്ത്രീയോട് നമ്പർ ചോദിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ സാറേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ നമ്പർ പോലും കൊടുക്കാനുള്ള അധികാരമില്ല. നമ്പർ കൊടുക്കുന്നത് പോലും സഭയാണ്, അല്ലെങ്കിൽ അവരുടെ മദർ സുപ്പീരിയർ, അങ്ങനെയുള്ള ആളുകളാണ്, അവരാണ് കൊടുക്കുക. അപ്പോൾ അതാണ് അവരുടെ സ്ഥിതി. അങ്ങനെ വരുമ്പോൾ അവരുടെ എ ടി എം കാർഡ് പോലും അവരുടെ കയ്യിൽ അല്ലായിരിക്കും, സഭയായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഇവരുടെ ദയനീയ അവസ്ഥയാണ്. പക്ഷേ അവരോട്, അപ്പോൾ അവരുടെ വാദം എന്താ? ഈ ഞങ്ങൾ ജോലി ചെയ്യുന്നതിൻ്റെ ശമ്പളം ഞങ്ങൾ സഭയ്ക്ക് നേർച്ചയാക്കിയതാണ്, അല്ലെങ്കിൽ ദൈവമാർഗത്തിലേക്ക് എന്നോ ജീവിതകാലം മുഴുവൻ തീരെഴുതി കൊടുത്തതാണ്. ജീവിതം സഭയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്നവരാണല്ലോ. അപ്പോൾ പിന്നെ അവരുടെ വരുമാനവും ശമ്പളവും എല്ലാം സഭയാണല്ലോ നിർവഹിക്കുക. അങ്ങനെ വരുമ്പോൾ ഈ ശമ്പളം ഞങ്ങൾ പറ്റാത്തത് കൊണ്ട് ഈ ശമ്പളത്തിൽ നിന്ന് നികുതി പിരിക്കരുത് എന്ന വാദവുമായിട്ട് കീഴ്ക്കോടതി തൊട്ട് പല ഹൈക്കോടതികളിലും ഇത് കീഴ്ക്കോടതി തള്ളിക്കളയും. അപ്പോൾ അപ്പീൽ പോകുന്നത് സഭയാണ്. ഇവരൊന്നും അറിയണ്ട, സഭയുടെ വക്കീലന്മാർ ചെയ്തോളും. പോയി സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതിയിലെ ചീഫ് ഇന്ന് പിരിയാണെന്ന് തോന്നുന്നു, നമ്മുടെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പിരിയുന്നതിന് മുമ്പ് അദ്ദേഹം തീർപ്പാക്കി. അവിടെ പരിഗണനയിലിരുന്ന എടുക്കാതിരുന്ന കേസുകളൊക്കെ അദ്ദേഹം യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർപ്പാക്കുകയാണ്. അക്കൂട്ടത്തിൽ ഒരു വിധി ഇതാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം വിട്ടുവീഴ്ചയില്ലാതെ ഏതും മനുഷ്യനും മനസ്സിലാകുന്ന മലയാളത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അധ്വാനിക്കുന്നത് നിങ്ങളാണ്, ശമ്പളം തരുന്നത് സർക്കാരാണ്. സർക്കാർ തരുന്ന ശമ്പളം നിങ്ങളുടെ വരുമാനമാണെങ്കിൽ രാജ്യത്തിന് കൊടുക്കേണ്ട നികുതി രാജ്യത്തിൻ്റെ അവകാശമാണ്, അത് കൊടുത്തിരിക്കണം. എന്നിട്ട് ഇനി ഇപ്പോൾ നിങ്ങൾക്കല്ല ശമ്പളം കിട്ടുന്നതെങ്കിൽ അതിൻ്റെ നികുതി പോയാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം? ശമ്പളം നിങ്ങൾക്കല്ലല്ലോ. അപ്പോൾ ഇത് കേസ് കൊടുക്കുന്നത് വ്യക്തികളാവില്ല, സഭയായിരിക്കും അല്ലേ. പുരോഹിതന്മാരോ കന്യാസ്ത്രീകളോ അല്ല കേസ് കൊടുക്കുന്നത്. സത്യത്തിൽ പരാതിയുമായി കോടതിയെ സമീപിച്ചത് ആരായിരിക്കും? സഭയായിരിക്കും. എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് കുറവ് വരുന്നത്. അപ്പോൾ സഭയായിരിക്കും. അവർ പറഞ്ഞത് പക്ഷേ കോടതിയുടെ മുമ്പിൽ സഭയില്ലല്ലോ, വ്യക്തികളല്ലേ ഉള്ളൂ, വ്യക്തികളുടെ പേരിലായിരിക്കുമല്ലോ പരാതി കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ DY ചന്ദ്രചൂഡ് പറഞ്ഞിരിക്കുന്നു, ഈ നിങ്ങളുടെ ശമ്പളം നിങ്ങളുടേതാണ്, അത് നിങ്ങളുടെ കണക്കിൽ വരുമാനമായി വരുന്നുണ്ട്, അത് രാജ്യം തരുന്നതാണ്, രാജ്യം അത് കാണുന്നുണ്ട്. വരുമാനമുള്ളവർക്ക് കൊടുക്കേണ്ട നികുതിയാണ് ആദായ നികുതി. ആദായ നികുതിയുടെ പരിധി തീർച്ചയായിട്ടും വരും. ഒരു ഹൈസ്കൂൾ വേണ്ട, ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകന് പോലും ഇൻകം ടാക്സ് വരും വർഷത്തിൽ. നമ്മുടെ പരിധി അനുസരിച്ച് കൊടുക്കേണ്ടി വരും. കൊടുക്കണമല്ലോ, രാജ്യത്തിനുള്ളതല്ലത്. അപ്പോൾ കാരണം നമ്മുടെ നികുതി പണം കൊണ്ട് നടക്കേണ്ട ഒരു സംവിധാനത്തിനല്ലേ നമ്മൾ ഭരണകൂടം എന്ന് പറയാം. കൊടുക്കണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സർക്കാർ തരുന്ന ശമ്പളം നിങ്ങളുടെ വരുമാനമാണ്. നിങ്ങളുടെ ഇന്ത്യയിലെ ഏതൊരു പൗരൻ്റെയും വരുമാനത്തിൽ നിന്ന് നികുതി പിരിക്കണം, അത് രാജ്യത്തിൻ്റെ അവകാശമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശമ്പളം നിങ്ങൾ ആർക്ക് കൊടുക്കുന്നു നിങ്ങളുടെ ഇഷ്ടമാണ്. യു ആർ ഫ്രീ ടു ഡു ഇറ്റ്. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്ക് ആർക്കും കൊടുക്കാം, ഏത് പിച്ചക്കാരനും കൊടുക്കാം, കുടുംബത്തിന് കൊടുക്കാം, അല്ലെങ്കിൽ അത് നിങ്ങളുടെ വരുമാനം എങ്ങനെ ചെലവഴിക്കണം എന്ന് നിങ്ങളുടെ ചർച്ചിന് കൊടുക്കാം,
നിങ്ങളുടെ ദൈവത്തിന് കൊടുക്കാം, എന്തും കൊടുക്കാം, പക്ഷേ അത് നികുതി പിരിവിന് അത് ഇളവല്ല. നികുതി കൊടുത്തേ തീരൂ. ഇനി നിങ്ങൾ നികുതി കഴിച്ചിട്ട് ബാക്കി കൊടുത്താൽ മതി. നികുതിപ്പണം രാജ്യത്തിന് കൊടുക്കണം. അപ്പണം കൂടി രാജ്യത്തിന് കിട്ടേണ്ട നികുതിപ്പണം കൂടി ചർച്ചിന് കൊടുക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ന്യായമല്ല, ശരിയല്ല എന്ന് പറഞ്ഞു. കൂട്ടത്തിൽ അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. ഇനിയിപ്പോൾ നാളെ കുറച്ച് ഹിന്ദു ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് കോടതിയെ സമീപിക്കുകയാണ്. ഞങ്ങളൊക്കെ ശമ്പളം കിട്ടിയാൽ അത് അമ്പലത്തിന് ക്ഷേത്രത്തിന് സംഭാവന ചെയ്യുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ആദായ നികുതി പിരിക്കരുത് എന്ന് പറഞ്ഞാൽ അത് കേൾക്കേണ്ടി വരില്ലേ? അങ്ങനെ വന്നാൽ ഈ രാജ്യത്തെ എല്ലാ മനുഷ്യർക്കും മതമുണ്ടാവും, വിശ്വാസം ഉണ്ടാവും, ആചാരം ഉണ്ടാവും, അവർക്കൊക്കെ സംഭാവന കൊടുക്കാൻ അവകാശമുണ്ട്, കൊടുത്തുകൊള്ളട്ടെ. രാജ്യത്തിന് നികുതി പിരിക്കാതിരിക്കാൻ പറ്റുമോ? ഇതൊന്ന് ആലോചിച്ച് നോക്കും. ഇനിയിപ്പോൾ ഒരു നാളെ ഒരു മുസ്ലിം ഉദ്യോഗസ്ഥൻ പോയിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ വരുമാനം മുഴുവനും ശമ്പളം കിട്ടിയാൽ അപ്പടി ഞാൻ പള്ളിക്ക് കൊടുക്കുക, ഞാൻ മഹല്ല് കമ്മിറ്റിക്ക് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ മദ്രസയ്ക്ക് സംഭാവന കൊടുക്കുകയാണ്, യത്തീംഖാനയ്ക്ക് സംഭാവന കൊടുക്കുകയാണ്, അതുകൊണ്ട് എന്നോട് ടാക്സ് പിരിക്കരുത്. കൊടുത്തോടോ ഉദ്യോഗസ്ഥൻ, നിങ്ങൾ കിട്ടുന്ന ശമ്പളം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ. പക്ഷേ നിങ്ങളുടെ ശമ്പളം എപ്പോഴാണ് നിങ്ങളുടേതായി തീരുന്നത്? അതിൽ നിന്ന് രാജ്യത്തിന് അർഹതപ്പെട്ട നികുതി കൊടുത്താൽ മാത്രമാണ് നിങ്ങളുടെ പണം വൈറ്റ് ആവുന്നത്, അല്ലേ? അതെ. അല്ലാത്തതിനാണ് നമ്മൾ ബ്ലാക്ക് മണി എന്ന് പറയുക. അത് നികുതി കൊടുത്ത് ശുദ്ധീകരിക്കണം. അതെ. നമ്മുടെ പണം എത്രയുണ്ട്, നമ്മുടെ കയ്യിൽ വരുമാനം ഉണ്ടെങ്കിൽ ആ പണത്തിന് രാജ്യത്തിന് നിയമപ്രകാരമുള്ള നികുതി കൊടുക്കുമ്പോൾ മാത്രമാണ് അത് നേരായ പണമാകുന്നത്. അപ്പോഴാണ് നമ്മുടെ പണം നമ്മുടേതായി തീരുന്നത്. അപ്പോൾ ഈ വ്യക്തികൾക്ക് കിട്ടുന്ന പണം ഈ സ്ഥാപനത്തിലേക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കൊക്കെ പോകുമ്പോൾ അവർ തീരുമാനിച്ചപ്പോൾ ഇത് സർക്കാർ നൽകുന്ന പണമാണ്, സർക്കാരിന് സ്വാഭാവികമായിട്ട് നമ്മൾ നികുതി കൊടുക്കണം, അപ്പോൾ നമ്മളിങ്ങനെ കേസുമായി പോകുന്നത് നേരായ ഒരു രീതിയല്ല എന്നവർ എന്താ മനസ്സിലാക്കാത്തത്? അതോ അത്രയും പൈസയും കൂടെ സമ്പാദിച്ച് നമ്മുടെ സ്ഥാപനങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ വലുതാക്കണമെന്നാണോ ചിന്തിക്കുക? അത് അല്ല സിനുജി, അതൊരു ബാർഗെയിനിങ് ടെക്നിക്കാണ്. ഒന്ന് മതം പറഞ്ഞിട്ട് രാജ്യത്തെ എന്തോ, ഇന്ത്യയുടെ ഒരു സൗകര്യതാണല്ലോ, ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി എന്താണ്? മതങ്ങളാണ്, ദൈവങ്ങളാണ്. സ്വാമിജി പണ്ട് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് നിങ്ങൾക്ക്, ഉത്തിഷ്ഠത ജാഗ്രത നടത്തി ചിക്കാഗോ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങളുടെ രാജ്യം മനുഷ്യരുടേത് മാത്രമല്ല, ദൈവങ്ങളുടേത് കൂടിയാണ്, ദൈവങ്ങളുടേതാണ്. മൻമോഹൻ സിംഗ് ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ, മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് തിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നൊരു സ്ഥാപനം ഉണ്ടാക്കിയിട്ട് ഇവിടെ ദൈവങ്ങളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ 3,60,004 ദൈവങ്ങളുണ്ട്, ഒരു രാജ്യത്താണ്. അയച്ചു നോക്കൂ, ഇതാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ ദൈവമാണ്. അപ്പോൾ ദൈവങ്ങളെ വെച്ച് വിലപേശി നോക്കിയാൽ ഒരു ടാക്സ് എക്സംഷൻ ഏതെങ്കിലും കോടതി തന്നാലോ, ഇങ്ങോട്ട് പോന്നോട്ടെ, അതുകൂടി എടുക്കാലോ. ഇതാണ് ഇവിടുത്തെ മതസംഘടനകൾ. ഞാൻ പറയുമ്പോൾ ഞാനൊരു പ്രത്യേക മതത്തെ പറയല്ല, നമ്മുടെ മതങ്ങളുടെ ഒരു 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 പണി എന്താന്ന് വെച്ചാൽ, മതം ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ എന്തൊക്കെ കിട്ടാനുണ്ടോ, എന്തൊക്കെ ഇളവ് കിട്ടുമോ, അതൊക്കെ ഇങ്ങോട്ട് പോരട്ടെ എന്നൊരു അതിനാണല്ലോ. അപ്പോൾ ഈ ന്യൂനപക്ഷ പദവി എന്ന് പലപ്പോഴും പറയുമല്ലോ, ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം സ്റ്റാറ്റസുകളൊക്കെ ഇങ്ങോട്ട് കിട്ടിയാൽ നിന്ന് എന്ന് വെച്ചിട്ട് കോടതിയെ സമീപിച്ചു നോക്കിയതാ. പക്ഷേ കുറേ കാലം പോയി, കോടതി തീരുമാനമായില്ല, ഇപ്പോൾ തീരുമാനമായി, ഇനി എവിടെയും പോകാനില്ലല്ലോ. സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഇന്നലെ തീരുമാനമാക്കി. അതുകൊണ്ട് അത് രാജ്യത്ത് നിർണായകമായൊരു വിധിയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഇമാതിരി പണിക്ക് പോയിട്ട് എന്ന് ആലോചിച്ച് നോക്കൂ, ഇത്തരം ഹർജികളുമായിട്ട് കോടതിയുടെ മുമ്പിൽ പോയിട്ട് ഒരുപാട് മനുഷ്യൻ്റെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വിധികൾ ഹർജികളവിടെ കിടക്കുന്നുണ്ടാവും. അതിനിടയിലാണ് ഇതുമായിട്ട് ചെല്ലുന്നത്. എന്തിന്, നക്കാപ്പിച്ച വല്ലതും കിട്ടിയാൽ എന്ന് ആലോചിച്ച് നോക്കൂ. ഇത് വല്ലതും കിട്ടിയാൽ ഇങ്ങോട്ട് പോരട്ടെ എന്ന് ആലോചിക്കുന്നത് ഏത് മതത്തിൻ്റെ ഭാഗത്തു നിന്നായാലും അത് പൊറപ്പിക്കാൻ പറ്റിയ സംഗതിയല്ല. അത് രാജ്യ ന്യൂസൻസാണ്. ഇമാതിരി ഹർജികളുമായിട്ട് ചെല്ലുക, എന്നിട്ട് കോടതിൻ്റെ സമയം കളയുക. സുപ്രീം കോടതിയിൽ കെട്ടിക്കിടക്കുന്ന ഹർജികൾ ഇപ്പോൾ ഇദ്ദേഹം തീർപ്പാക്കിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പോഴും തീർപ്പാവില്ല. ഇങ്ങനെ ഈ കോടതികളുടെ സമയം കളയുക, അന്യായമായ ആവശ്യം ഉന്നയിക്കുക, എങ്ങനെയാ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ പറയുന്നത് ഇവർ വേറെ ഏതെങ്കിലും തരത്തിൽ ജോലി ചെയ്തുണ്ടാക്കിയ ശമ്പളമാണ്, അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി പണിയെടുത്തുണ്ടാക്കിയ, സഭ നടത്തുന്ന വ്യവസായ സ്ഥാപനത്തിൽ ജോലി ചെയ്തുണ്ടാക്കിയ ശമ്പളമാണ്. ആ വരുമാനം വരുമ്പോൾ ആ വരുമാനത്തിൽ നികുതി ഇളവ് വേണമെന്ന് വേണമെങ്കിൽ ആവശ്യപ്പെടാം, അത് ചാരിറ്റി വകുപ്പിലൊക്കെ വേണമെങ്കിൽ പെടുത്താം. പക്ഷേ ഇതെങ്ങനെയാണെന്നേ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ സർക്കാർ കൊടുക്കുന്ന ശമ്പളത്തിന് നികുതി കൊടുക്കില്ല എന്ന് പറഞ്ഞു, അതിന് എക്സെപ്ഷൻ വേണം, അതിന് മതം ഉപയോഗിക്കുക എന്ന് പറയുന്നത് എന്തുമാത്രം ഒരു ഒരു ജനാധിപത്യ രാജ്യത്ത്, പ്രത്യേകിച്ച് മതേതര രാജ്യത്ത് വലിയ അപകടമാണ്. ഈ മതങ്ങൾ ഒരു വിലപേശൽ തന്ത്രത്തിന് കാരണമാകുന്നു എന്ന് അല്ലേ നമ്മുടെ രാഷ്ട്രീയക്കാർക്കും അറിയാം, നമ്മുടെ ഭരണകൂടത്തിനും അറിയാം, എന്നിട്ടും ഇവർ വിലപേശൽ തന്ത്രം തുടരുകയാണ്. അതിന് വില, സത്യത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി മതമാണ്, എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പരിമിതിയും മതമാണ്. മതങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല കാര്യത്തിനല്ല, നല്ല അബു മീൻസ് വളരെ അതിൻ്റെ ഇപ്പോഴത്തെ മതത്തിൻ്റെ ആക്ടിവിറ്റീസ് എടുത്തു നോക്കൂ, നല്ല കാര്യത്തിന്, മനുഷ്യനെ ഒന്നിപ്പിക്കാൻ, രാജ്യത്തെ ശക്തിപ്പെടുത്താൻ, രാജ്യത്തെ സ്നേഹിക്കാൻ,
ഈ മതങ്ങളൊക്കെ ഒന്നാലോചിച്ച് നോക്കൂ, പ്രധാനപ്പെട്ട മതങ്ങളൊന്നും പറയുന്ന രാജ്യത്തെ സ്നേഹിക്കാനല്ല, രാജ്യത്തെ സ്നേഹിക്കാൻ പറയുന്ന മതങ്ങൾ, ദേശാഭിമാനം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്ന മതങ്ങൾ, അല്ലെങ്കിൽ മതങ്ങളുടെ ഇപ്പോഴും മുഖ്യധാരാ മതങ്ങൾക്കകത്തൊന്നും അത്തരം ചർച്ചകൾ വന്നിട്ടില്ല. അതേസമയത്ത് ഈ രാജ്യത്തിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാൻ നമുക്ക് വേണം, രാജ്യത്തിനോട് വില പേശാൻ നമുക്ക് മതം വേണം, രാജ്യത്തെ ഭീഷണിപ്പെടുത്താൻ നമുക്ക് മതം വേണം, രാജ്യത്ത് ഗുണകരമായ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെതിരായിട്ട് നമുക്ക് മതങ്ങൾ വേണം. ദേശീയഗാനം പാടാൻ പാടില്ല എന്ന് എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് കോടതിയിൽ പോകും. അപ്പോൾ പാവം ഇന്ത്യ. അപ്പോൾ ഇന്ത്യ പറയും, ശരിയാണോ, ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യത്ത് അതാണ് പ്രധാനം, നിങ്ങൾ ദേശീയഗാനം പാടണ്ട കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കുന്ന നിവൃത്തിയില്ല. നിവൃത്തികേട് നമ്മുടെ രാജ്യത്തുണ്ട്. മതവും രാഷ്ട്രവും തമ്മിലുള്ള നമ്മുടെ വീഴ്ച വളരെ വളരെ സങ്കീർണമാണ്. അത് പലപ്പോഴും ഉണ്ടാക്കുന്ന അപകടമാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അപകടമാണ് ശമ്പളത്തിന് നികുതി പിരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വാദം. ആ വാദത്തെയാണ് നമ്മുടെ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ആഹ്ലാദപൂർവ്വം ഇന്ത്യൻ മനസ്സ് സ്വാഗതം ചെയ്യേണ്ട ഒരു വിധിയാണത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.